ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ പാലായിൽ പ്രവർത്തിക്കുന്ന മറിയ സദനത്തിന്റെ വിശേഷങ്ങളാണ്. ഒപ്പം മറിയ സദനം സ്ഥാപകൻ സന്തോഷ് ജോസഫ് എന്ന മനുഷ്യ സ്നേഹിയുടെ അനുഭവങ്ങളും. ആയിരത്തി തൊള്ളായിരത്തി 1998 പാലായിൽ മറിയ സദനത്തിന് ആരംഭം കുറിക്കുന്നത്. ശുശ്രൂഷയിലേക്ക് വരുന്ന സമയം ഞാൻ വിവാഹിതനായിരുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്. 3-ാമത്തെ ആൾ എൻ്റെ ഭാര്യ ഗർഭവതിയായിരിക്കുന്ന സമയത്താണ് ജീവിതത്തിൽ വളരെ യാദൃശ്യമായി നമ്മുടെ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അംബീഷനിൽ ഇല്ലാതിരുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാവരും ജീവിക്കുന്ന പോലെ ഒരു കുടുംബമായിട്ട് ജീവിക്കണം. എല്ലാ തരത്തിലും സന്തോഷമായിട്ടും സാമ്പത്തികമായിട്ടും അടിസ്ഥാനപരമായ ചെറിയ സൗകര്യങ്ങളോടുകൂടി നന്നായിട്ട് ജീവിക്കണമെന്നുള്ളൊരു പ്ലാനിലുള്ളൊരു ജീവിതമാണ് ആഗ്രഹിച്ചത്. എന്നാൽ ജീവിതം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന പോലെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. കർത്താവിൻ്റെതാണ്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലൊക്കെ നിലവരുക. എന്നെക്കുറിച്ചുള്ള പദ്ധതി നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എന്നെക്കുറിച്ച് എന്താണ് കർത്താവിന് പദ്ധതി? കർത്താവ് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടുള്ള നല്ലൊരു പദ്ധതിയാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഒരു 28 വയസ്സ് വരെ എൻ്റേതായ പ്ലാനിൻ പദ്ധതിയിലുമാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. പക്ഷെ അത് തിരിച്ചറിയാൻ സാധിച്ചത് ജീവിതത്തിലെ കുറേ തകർച്ചകളും സാമ്പത്തികമായ കുറേ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ദൈവത്തെ അന്വേഷിക്കുന്ന ആ ചെറുപ്പത്തിൻ്റെ ആ പ്രസരിപ്പും ജീവിതത്തിൻ്റെ ഭാരവങ്ങളും എല്ലാം കയറി വരുന്ന ആ സമയത്ത് അറിയാതെ ദൈവത്തെ അന്വേഷിച്ച് പോകുന്ന ഒരു സമയമാണ്. അങ്ങനെ എൻ്റെ ഈശ്വര അന്വേഷണം, അതായത് ദൈവാന്വേഷണം വാസ്തവത്തിൽ അന്ന് തന്നെ അമ്മച്ചേനെ ആദ്യമായിട്ട് ഒരു ധ്യാനം കൂടാനായിട്ട് ഡിവൈൻ ധ്യാനം കണ്ടിരുന്നു. ഒരുപാട് ധ്യാനങ്ങൾ കൂടി, അതിന് ശേഷം 18 ധ്യാനങ്ങൾ കൂടി സുവിശേഷത്തിൻ്റെ ഏടുകൾ പലതും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും വചനങ്ങൾ പഠിക്കാനും ധ്യാനിക്കാനും ഒക്കെ കഴിഞ്ഞു. പക്ഷെ എന്നാൽ എനിക്ക് ശരിയായൊരു ദൈവാനുഭവം ഉണ്ടാകുന്നത് 97 അനാഥനായ തോമസ് എന്ന് പറഞ്ഞൊരു മാനസിക രോഗിയായൊരു മനുഷ്യൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് അവസരം തരാമോ? ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം. യാചകനാണ്, ആരുമില്ലാത്തൊരു മനുഷ്യനാണ്. ഇപ്പം എൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞൊരു ഉപവാസ പ്രാർത്ഥനയെ കഴിഞ്ഞ സമയത്താണ് ഈ മനുഷ്യൻ എന്നോട് ചോദിക്കുന്നത്. അന്നേരം 60 ആളുകൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തിന് ശേഷം യാചകരായ ആളുകളെ, വിശദ ആളുകളായി ടൗണിൽ അലയുന്ന ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാനൊരു ശ്രമം നടത്തുമ്പോൾ അതിലൊരാൾ ആവശ്യപ്പെടുകയാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസത്തേക്ക് കൊണ്ടിരുന്നത്? എനിക്ക് താമസിക്കാനായിട്ട് സ്ഥലം തരുമോ? ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായം ഈ ധ്യാനത്തിന് സമയത്ത് ഞാൻ വായിച്ചിരുന്നു, ധ്യാനിച്ചിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി തന്നെ ദൈവം തന്ന ഒരു വചനമായി ഞാനത് കാണുന്നു. ഏശയ്യാ 58 പറയുന്നുണ്ട്, 3 ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഈ വചനമെടുത്തപ്പോൾ ഏശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളിച്ചെയ്യുകയാണ്, ഉപവസിക്കുന്ന അല്ലെങ്കിൽ ചാക്കൊടുത്ത് ചാരം വിതറി കിടക്കുന്ന വിശ്വാസികളോട് കർത്താവ് പറയുകയാണ്, ഇതിനെയാണോ ഞാൻ ഉപവാസം എന്ന് വിളിക്കുക? ഒരു ദിവസത്തേക്ക് ഒരുത്തിനെ എളിമപ്പെടുത്തുന്ന ശുശ്രൂഷ, ചാക്കൊടുക്കുന്നതോ ചാരം വിതറി കിടക്കുന്നതോ
ഒന്നുമല്ല. ഞങ്ങളുടെ പോലെ തല വളച്ച് നിലത്ത് വിളിച്ച് യഹോവയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഒന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. പിന്നെ അതിൻ്റെ അകത്ത് പറയുന്ന സെൻറ്റൻസ് ഇതാണ്: വിശക്കുന്നവനുമായ ആഹാരം പങ്കുവയ്ക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും ഭവനരഹിതനെ സ്വന്തം വീട്ടിൽ സ്വീകരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ വചനം കേട്ട് ജീവിക്കുന്ന അല്ലെ അങ്ങനെ പോകുന്നൊരു ആത്മവഞ്ചകനാകരുതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഈ വചനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ അത് ധ്യാനിക്കാൻ, അല്ലെ അത് പ്രാവർത്തികമാക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളൊരു സംഘം ആളുകൾ ചേർന്ന് ഇങ്ങനെ അനാഥരായ ആളുകളെ കൊണ്ടുവന്ന് സംരക്ഷിക്കാൻ അവർക്ക് ഭക്ഷണം കൊടുത്ത് പറഞ്ഞയക്കുന്ന ഒരു ശുശ്രൂഷയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിലാണ് ഈ തോമസ് ഏട്ടൻ ആവശ്യപ്പെടുന്നത്. തോമസ് ഏട്ടന് എന്ന മാനസിക പ്രശ്നമുള്ള ഡയബറ്റിക് രോഗിയായ ആരോരും ഇല്ലാത്തൊരു മനുഷ്യനെ സാധാരണക്കാരനായ ഒരാളുടെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് രണ്ട് കുട്ടികൾ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുന്നു, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളുകൾ അന്ന് പറഞ്ഞത് വാസ്തവത്തിൽ ഇതൊരു ബുദ്ധിഹീനമായ പരിപാടിയാണ്, ചിലർ പറഞ്ഞു ഇവന് വട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അസാധാരണത്വം ചെയ്യുന്നവരൊക്കെ ഭ്രാന്തനെന്ന് വിളിക്കുന്നതാണല്ലോ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പം ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, എന്നോട് ആളെ ഇറക്കി വിടാൻ പറഞ്ഞു, ഇവിടെ താമസിപ്പിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഞാൻ ക്രിസ്തുവിനെ കാണുന്നു, അനാഥരിലും അഗതികളിലും വിശക്കുന്നവനിലും നഗ്നനിലും എന്നെ കാണണം എന്നുള്ളതാണ് ന്യായവിധിക്ക് ഈശോ മിശിഹാ പറയാൻ പോകുന്ന വാക്ക്. നമ്മുടെ സെൻറ്റൻസ് അതാണ്. നമ്മളെ ശിക്ഷിക്കണോ അല്ലെ രക്ഷിക്കണോ എന്ന് തീരുമാനിക്കുന്ന വചനം അതാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇയാളെ താമസിപ്പിച്ചിരിക്കുന്നത്, ഈ മനുഷ്യനിൽ ഈശോ വസിക്കുന്നു, ക്രിസ്തു വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം ഒരു അസാധാരണത്വം കണ്ടിരുന്നു. അതങ്ങനെ പോയി. പിന്നീട് ഞാനൊരാളെ ഇതുപോലെ ഒരു മനുഷ്യനെ തെരുവിൽ നിന്നെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവിടെ ചെന്ന് ആളുടെ ആരാന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് പേരില്ല, അയാൾക്കൊരു പേരിടാവോ എന്ന് ഞാനത് പറയും, ഏതെങ്കിലും ഒരു പേരം കിട്ടും. അപ്പോൾ ഡോക്ടർ എന്നോട് ദേഷ്യപ്പെട്ടു, പേരിടുന്ന സ്ഥലം ഇതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുമാരനം കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ഒരു പേരിട്ട് എൻ്റെ മേലുല്ലാസം പോകും, അച്ഛൻ്റെ പേരും അല്ലെ സഹോദരൻ്റെ പേരും ഒക്കെ ആയിട്ട് എൻ്റെ പേരും പോകും. ഇത് കണ്ടു തന്നൊരു വലിയ സോഷ്യൽ വർക്കർ എന്നോട് പറഞ്ഞു, സാമൂഹ്യ പ്രവർത്തനം, അദ്ദേഹം പറഞ്ഞു ഒരിക്കലും നിങ്ങളുടെ മേലുല്ലാസം കൊടുക്കരുത്, കൊടുത്താൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ നിങ്ങളുടെ തലയിലിരിക്കും. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഇപ്പോൾ ഇല്ലാത്തത് മേലുല്ലാസമാണ്, അത് നമ്മൾ കൊടുക്കുന്നു, അയാൾക്ക് എന്ത് പ്രശ്നം വന്നാലും അതിന് ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ്. അതിനുള്ള ധൈര്യമുണ്ട്, അത് ദൈവത്തിൽ അധിഷ്ഠിതമായൊരു ധൈര്യമാണ്, ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ്. ഞാൻ എന്ത് നന്മ ചെയ്താലും അതിനെല്ലാ സപ്പോർട്ടും ദൈവം തരും, അങ്ങനെ വചനം അതാണ്. അപ്പം അങ്ങനെ ആ മനുഷ്യനെ തിരികെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചു. കുറേ നാളുകൾ കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ എന്നോട് ചോദിക്കുകയാണ്, അയാളുടെ അസുഖമല്ല മാനസിക നിലയെല്ലാം നോർമലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ അയാളെയായിട്ട് കൊട്ടാരക്കരയിൽ അയാൾ പറയുന്ന ആ ഒരു സൈനൊക്കെ നോക്കി ഞങ്ങൾ അയാളുടെ നാട്ടിൽ പോയി അയാളുടെ വീട്ടിൽ ചെന്നു. സന്ധ്യാസമയമായി, സന്ധ്യയ്ക്ക് നനവിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് തുളസി ഒരു കുഞ്ഞു തുളസിത്തറയിൽ നിന്ന് ഒരമ്മ തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ പുറയിൽ നിന്ന് വിളിച്ചു, അമ്മേ, അമ്മയുടെ മകൻ കുമാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു മകനില്ല. ഞാൻ നോക്കാൻ പറഞ്ഞു, നോക്കിപ്പോൾ പറഞ്ഞു, ഇത് കുമാറല്ല എൻ്റെ മകൻ, വീണുമാണ്. 5 വർഷമായി ഞാനിവനെ കാത്തിരിക്കുന്നു, എൻ്റെ കുഞ്ഞ് വീട് വിട്ടു പോയിട്ട് 5 വർഷമായി. ഈശ്വരനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനാണ്, എൻ്റെ കുഞ്ഞിനെ തിരികെ തന്നു. അപ്പോൾ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പം അങ്ങനെ ഒത്തിരി നിരവധിയായ അനുഭവങ്ങൾ പിന്നീടുണ്ടായിട്ടുണ്ട്. 2700 ആളുകളെ എൻ്റെ വീട്ടിൽ എനിക്ക് താമസിപ്പിക്കാൻ സാധിച്ചു. ഇപ്പോൾ എനിക്ക് 5 മക്കളുണ്ട്, 5 പെൺകുട്ടികളാണ്. ഞങ്ങളെല്ലാവരും താമസിക്കുന്ന വീട്ടിലാണ് ഇപ്പോൾ 408 ആളുകൾ താമസിക്കുന്നത്. വഴിയരികിൽ നിന്ന് ലഭിച്ച മനോനില തെറ്റിയ തോമസ് എന്ന സഹോദരനെ സ്വന്തം വീട്ടിൽ സംരക്ഷിച്ചുകൊണ്ട് സഹജീവ സ്നേഹത്തിന് പുതിയ മാതൃക സൃഷ്ടിച്ച സന്തോഷ് ജോസഫ്. മനോനില തെറ്റിയ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട 400 വ്യക്തികൾക്ക് ഇന്ന് സംരക്ഷണം ഒരുക്കുന്നു. ചൊല്ല
സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ ഒരു വലിയ സമൂഹം മരിയ സദനത്തിൽ ആശ്വാസം കണ്ടെത്തുന്നു. സുഹൃത്ത് പാലാ ടൗണിലൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു ആളെ കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. തൊട്ട അറിവുള്ള അടുപ്പമുള്ളൊരു സുഹൃത്താണ്. അപ്പോൾ ഇദ്ദേഹത്തിലൂടെ പല ആളുകളും അറിയാൻ തുടങ്ങി. ഇങ്ങനെ അഗതികളായ ആളുകളെ, മനോരോഗ്യസ്ഥരായ ആളുകളെ ഇവിടെ ഒരാളുടെ വീട്ടിൽ, സന്തോഷമുള്ള വീട്ടിൽ താമസിപ്പിക്കുന്നു. ഏതാണ്ട് ഒരു മാസം കൊണ്ട് തന്നെ 20 പേരോളമായി. പിന്നീട് വരുന്ന ആളുകളെയൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ വിചാരിച്ചു ഒരു 50 പേരെ എടുത്തങ്ങ് നിർത്താം. വീടിൻ്റെ തൊട്ടടുത്ത് ഞാനന്ന് താമസിക്കുന്ന ഒരു താൽക്കാലികമായിട്ടൊരു വീട് പണിതുകൊണ്ടിരുന്നതുകൊണ്ടൊരു വാടകയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ്. അവർക്കൊരുപാട് സ്ഥലമുള്ള ഒരു കുടുംബമാണ്. അവരുടെ പശുത്തൊഴുത്ത് നന്നാക്കി എടുത്തിട്ട് അതിനകത്ത് പുരുഷന്മാരെ താമസിപ്പിച്ചു തുടങ്ങി. പിന്നെ സ്ത്രീകളെ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചെങ്കിലും വളരെ യാദൃശ്യമായ ഒരു മോളി എന്നും പറഞ്ഞൊരു മാനസിക രോഗിയായ ഒരു സ്ത്രീയെ കിട്ടിയപ്പോൾ അവരെ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഷെഡുണ്ടാക്കിയിട്ട് ചാർത്ത് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ താമസിപ്പിച്ചു. ഇത് എത്രത്തോളം മുൻപോട്ട് പോകാൻ സാധിക്കും എന്നറിഞ്ഞുകൂടായിരുന്നു. എങ്കിൽ പോലും നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ, നമ്മുടെ ലോകപ്രശസ്തനായ ഒരു മാനസിക രോഗവിദഗ്ധനാണ് ഡോക്ടർ റോയി എബ്രാഹിം കള്ളിവയലിൽ, അദ്ദേഹത്തിൻ്റെ നമ്മുടെ അയൽവാസിയാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇവരെല്ലാം കാണിച്ച് അവർക്കെല്ലാം വേണ്ട പ്രിസ്ക്രിപ്ഷൻ എഴുതി മേടിച്ച് അവർക്ക് കൃത്യമായിട്ട് മരുന്നുകൾ കൊടുത്ത് അപ്പോൾ അവരിൽ വളരെയേറെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ കണ്ട ആളുകൾ, അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അകന്നു പോയ ആളുകൾ പലരും പതുക്കെ അടുത്ത് വന്നു. ചിലർ അരിയായിട്ടും കറി വെക്കാനുള്ള സാധനങ്ങളായിട്ടും ഒക്കെ പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി. പള്ളികളിൽ ആദ്യമൊക്കെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. എങ്കിലും എളന്തോട്ടം പള്ളിയിലെ വികാരി അച്ഛൻ ആദ്യമായിട്ട് വന്നു, കവിക്കുന്ന് പള്ളിയിലെ വികാരി അച്ഛൻ വന്നു. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ കണ്ടപ്പം യേശു ക്രിസ്തുവിനെ പ്രതി ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണ് അത്, വേണ്ട രീതിയിലുള്ള സപ്പോർട്ടുകളൊക്കെ ഇതിനൊക്കെ ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്നൊക്കെ ചെറിയ സഹായങ്ങൾ തുടങ്ങി. പിന്നെ അത് കുറച്ചുകൂടെ വൈഡായി, കാരണം കോളേജുകളിലും സ്കൂളിലേക്കും മാറി. അൽഫോൺസ കോളേജ്, സെൻ്റ് തോമസ് കോളേജ്, അതുപോലെ നമ്മുടെ അടുത്ത സമീപ പ്രദേശത്തെ സ്കൂളുകൾ, ചാവറ CMI സ്കൂളുകൾ, പിന്നെ ലേബർ ഇന്ത്യ സ്കൂള്. ലേബർ ഇന്ത്യയാണ് ആദ്യമായിട്ട് കുട്ടികളായിട്ട് വരാൻ ധൈര്യം കാണിച്ചത്. അപ്പോൾ അങ്ങനെ സമസ്ത മണ്ഡലങ്ങളിൽ നിന്നും, ഇപ്പോൾ ആദ്യ കാലങ്ങളിലാണെങ്കിൽ ഞാൻ പത്രത്തിൽ ഇങ്ങനെ വാർത്ത വരുന്നതോ ഒരു ഇതിനൊരു പബ്ലിസിറ്റി വരുന്നതോ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴും താല്പര്യമില്ല, അന്നേരമില്ല. പക്ഷേ അതൊരു പെട്ടെന്നൊരാൾ മലയാള മനോരമ എന്ന് വന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസമാണ്, അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. വളരെ ബലമായിട്ട്, വളരെ തന്ത്രപൂർവ്വം പുള്ളി അതിനകത്ത് കയറി ആളുകളുടെ ഫോട്ടോസ് എടുത്തു. പിറ്റേ ദിവസം പത്രത്തിൽ ഞാനോർത്തു, ഒരു നമ്മൾ ചെയ്യുന്നത് ലൈസൻസ് ഒന്നുമില്ല, അതുപോലെ കുറ്റകൃത്യമാണോ എന്ന് അങ്ങനെ ഭയപ്പെട്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം പത്രത്തിൽ നല്ലൊരു വാർത്ത വന്നു, കാലിത്തൊഴുത്തിലെ കരുണാസാഗരം. അത് വളരെ അധികം ആളുകൾ വായിക്കാനൊക്കെ കാരണമായി. സോണി നെല്ലിയാലി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു സുഹൃത്ത് തന്നെയാണ് ഇത് ചെയ്തത്. പിന്നീടത് മലയാളം വാരിക, ഇന്ത്യ ടുഡേ എന്ന് വെച്ചാൽ പത്രം മാധ്യമ ടെലിവിഷൻ രംഗങ്ങളിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പം അങ്ങനെ നമ്മളെ സഹായിക്കുന്ന ആളുകളുടെ സർക്കിൾ വലുതായി. അപ്പം അതനുസരിച്ച് ആളുകളും കൂടി, മിനിമം എനിക്ക് തോന്നുന്നു ഒരു വർഷം കൊണ്ട് തന്നെ ഒരു 100, രണ്ടാമത്തെ വർഷമായപ്പോൾ 200, അങ്ങനെ ഇപ്പോൾ 400 ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. തികച്ചും പ്രതികൂലമായൊരു സാഹചര്യത്തിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്, കാരണം ഇവിടെ വെള്ളമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഒരു തൊട്ടടുത്ത കുടുംബത്തിൽ പോലും കുടിക്കാൻ വെള്ളം ഡിസംബർ മാസം കഴിഞ്ഞാൽ ഒരുപാട് താഴെ പോയി കോരിക്കൊണ്ട് വരേണ്ട ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു സ്ഥലത്ത് ഇത്ര ആളുകളെ താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് ചിന്തിച്ച്, പല ആളുകളും പറഞ്ഞത് ഘോഷതരമാണ്, ഇങ്ങനെ ചെയ്യുന്ന ബുദ്ധിശൂന്യമായ കാര്യമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസ്രായേൽ ജനങ്ങളെ നയിച്ച് മോശം നയിക്കുമ്പോൾ കർത്താവ് ആകാശത്തുനിന്നും മന്ന വർഷിച്ചു, കാടപ്പക്ഷികളെ കൊടുത്തു, കരിമ്പാറയിൽ നിന്ന് ജലം കൊടുത്തു, മരുഭൂമിയിൽ അവർക്ക് കുടിക്കാൻ, കയ്പുള്ള വെള്ളത്തെ ക്ഷണനേരം കൊണ്ടൊരു മരക്കഷ്ണമിട്ട് മധുരമുള്ളതാക്കി മാറ്റി. അത്രയും ശക്തനായ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്, ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്. മാനസിക രോഗികൾക്ക് സാമൂഹികമായ പുനരധിവാസം ഉറപ്പാക്കുവാനുള്ള പരിശ്രമത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളാണ് മരിയ സദനത്തിൽ ചെയ്തു വരുന്നത്.
കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശാരീരികമായ വെല്ലുവിളികൾക്കപ്പുറം സ്വയം തൊഴിൽ ചെയ്യുവാനും ഇവിടെയുള്ളവരെ പരിശീലിപ്പിക്കുന്നു. തെരുവോരങ്ങളിലും പുറമ്പോക്ക് ഭൂമികകളിലും വഴിയോരങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ട മനോനില തെറ്റിയവർക്ക് അഭയസ്ഥാനമെന്ന നിലയിലാണ് ഇപ്പോൾ പാലാ മരിയാ സദനം ശ്രദ്ധാകേന്ദ്രമാകുന്നത്. സാരി നന്നായിട്ട് കീറി മുടിയൊക്കെ പിന്നാലെ പിന്നി അത് ജോയിൻ്റിനോട്ടിട്ട് വലിയ സൂചി കൊണ്ട് കുത്തിത്തയ്ക്കുന്നു. 50, 60, 40 ഒക്കെ രൂപയ്ക്കാണ് ഇത് നിങ്ങളിവിടെ വരുന്നവർക്ക് വിൽക്കുന്നുണ്ട്. ഇവർ 3 പേരും നന്നായിട്ട് തയ്ക്കുന്നുണ്ട്, ചവിട്ടി തയ്ക്കുന്നുണ്ട്. പിന്നെ 10 പേരുണ്ട് ക്ലാസ്സിൽ. ഇങ്ങനെ ഓരോരുത്തർ ചിലപ്പം വരാതെയുണ്ട്, മാറി മാറി എല്ലാവരും വരുന്നുണ്ട്. ശോഭ പെട്ടി കൊഴുത്താ നല്ലോണം തയ്ച്ചോളും, നീയാള് നല്ലോണം തയ്ക്കുന്നയാളാണ്, സിസിലി തയ്ക്കും, ഞാനെല്ലാം വെട്ടി കൊടുക്കും തയ്ക്കാൻ. ഇവരെയൊക്കെ പഠിപ്പിച്ച് അവർക്ക് തയ്യൽ ക്ലാസ്സിൽ വരാൻ നല്ല ഉത്സാഹമാണ്. എല്ലാവർക്കും ഇങ്ങോട്ടുകൂടെ വരണം എന്നുള്ളൊരാഗ്രഹമാണ് ഇപ്പോഴും. കേരളത്തിൽ ഇന്ന് അനാഥരായ മനോരോഗികൾക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും മികച്ച പരിചരണവും ശുശ്രൂഷകളുമാണ് മരിയ സദനത്തിലെ സഹോദരങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്മളിവിടെ മാനസിക രോഗ ചികിത്സാ കേന്ദ്രം മാത്രമല്ല ഇത്, ഇവിടെ കൂടുതൽ പുനരധിവാസത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ പല തൊഴിലുകൾ ഇവർ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. തൊയ്യലുണ്ട്, അതുപോലെ മെഴുകുതിരി നിർമ്മാണം, പിന്നെ കൊന്ത കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇവിടെ അടുത്ത് പള്ളിയിൽ ഒരു ഷോപ്പ് ഉണ്ട്. എല്ലാ ട്യൂസ്ഡേ ചൊവ്വാഴ്ച ദിവസങ്ങളിലും അവിടെ ആ ഷോപ്പിലെ പുരുഷന്മാർ 2-3 പേർ അവിടെ പോകും. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് ഈ സാധനം ശൈലി. അതുപോലെ തന്നെ ഇവിടെ ഒരു മരിയസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മനഃശാന്തി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. 5 ദിവസത്തെ ഒരു ചാരിറ്റി കാർണിവലാണ്. അപ്പോൾ ഇവരുടെ ഇവരുണ്ടാക്കുന്ന സാധനങ്ങൾ, തയ്ക്കുന്ന ഉടുപ്പുകൾ, നൈറ്റികൾ, അതുപോലെ തന്നെ ഇവർ തന്നെ നടത്തുന്ന ചായക്കട, തട്ടുകട, ഐസ്ക്രീം പാർലർ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇവർ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ദിവസങ്ങളിൽ കുറച്ച് പൈസ റെഡിയാക്കി വെക്കും, എല്ലാവർക്കും ചിലവാക്കാനുള്ള പൈസ കൈ കൊടുക്കുക. അവർക്കിവിടെ പോയി അപ്പോൾ ആ സ്റ്റേജിൽ താഴെ ലൈവായിട്ട് പ്രോഗ്രാംസ് കാണും. കോളേജ് പിള്ളേരുടേതും ചണ്ടമേളം, ശിങ്കാരി മേളം, മീറ്റിങ്ങുകൾ, മിമിക്സ് പരേഡുകൾ. അപ്പോൾ വൈകുന്നേരം എല്ലാം ഇപ്പോഴും നല്ല 10 to 10 ആണ് പരിപാടി. 10 മണി വരെ നല്ല ആഘോഷമായിട്ട് ഇവർക്ക് ചിലവഴിക്കാനും ഒരു ഉത്സവത്തിനോ പിന്നെ തിരുനാളിനോ ഒന്നും പോകാനായിട്ട് ഇവർക്ക് സാധിക്കില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ അതിൻ്റേതായ ഒരു സെറ്റ് പോലെ തന്നെ ഇട്ട് ഇവർ തന്നെ ബയേഴ്സും സെല്ലേഴ്സും ആകുന്ന ഒരു പ്രത്യേകതയാണ്. 28-ാം വയസ്സിൽ തോമസ് എന്ന മനോനില തെറ്റിയ വ്യക്തിയെ സ്വഭവനത്തിൽ താമസിപ്പിച്ച് പരിചരിച്ചു തുടങ്ങിയ സന്തോഷ് ജോസഫിൻ്റെ ശുശ്രൂഷകൾ ഇന്ന് ഒരു സമൂഹത്തിൻ്റെ ആകമാനം ആദരവുകൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഒരു മാതൃകാ മുനിസിപ്പാലിറ്റിയാണ് പാലാ മുനിസിപ്പാലിറ്റി. കാരണം ഇത് യാചക പുനരധിവാസ ബ്ലോക്കാണ്, മുനിസിപ്പാലിറ്റിയുടെയാണിത്. അത് മരിയസ്ഥാനമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ്. പാലായിൽ യാചകരായിട്ട് ആരും വന്ന് അലഞ്ഞു തിരിയാൻ മുനിസിപ്പാലിറ്റി അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഭക്ഷണവും താമസവും അവർക്ക് വേണ്ട ചികിത്സയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏതാണ്ട് 30-ഓളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ടൗണിൽ അലഞ്ഞു തിരിയാനോ അല്ലെങ്കിൽ കടത്തിണയിൽ അന്തി ഉറങ്ങാനോ ഒന്നും, അവരെയൊക്കെ ഒരു സാധാരണ ചെയ്യുന്ന യാചക നിരോധനം എന്നൊരു നിയമമാണ്. നമ്മളതല്ല ഇവിടെ ചെയ്തിരിക്കുന്ന, യാചക പുനരധിവാസമാണ്. പൊതുസമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് മരിയാ സദനത്തിൻ്റെ നിലനിൽപ്പ്. പല ഹൃദയങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാരുണ്യത്തിൻ്റെ ദശാംശങ്ങളാണ് ഇതിൻ്റെ ദൈനംദിന ചിലവുകൾക്ക് അടിസ്ഥാനമേകുന്നത്. ഇവിടെയുള്ളവരുടെ ആഹാരത്തിനും വസ്ത്രത്തിനും മരുന്നിനും ഭീമമായ തുകയാണ് ഓരോ ദിവസവും കണ്ടെത്തേണ്ടി വരുന്നത്. മരിയ സദനം പ്രവർത്തനങ്ങൾക്ക് സന്തോഷ് ജോസഫിനൊപ്പം നിസ്വാർത്ഥ സേവനങ്ങളോടെ ഒരു കൂട്ടം ശുശ്രൂഷകരും പങ്കുചേരുന്നു. ഈ ഒരു ശൈലിക്കൊരു പേരുണ്ട്. ഏകദേശം 2002 ആയപ്പോഴാണ് അത് മനസ്സിലായത്. സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ എന്നാണ് ഇത്. സാമൂഹ്യ അധിഷ്ഠിത പുനരധിവാസം. മനോരോഗികളായ ആളുകൾക്ക് ചികിത്സ മാത്രം പോരാ. മുമ്പൊക്കെ മാനസിക നില തെറ്റിയ ആളുകളെ ചങ്ങനക്കിടുകയും മുറികളിൽ പൂട്ടിയിടുകയും നിലവറക്കുടികളിൽ പൂട്ടിയിടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ 4-5 ആളുകളെ ഇങ്ങനെ ബന്ധനസ്ഥരായ ആളുകളെ അഴിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നിലവറക്കുഴിയിൽ നിന്ന് പൂട്ടിയിട്ട ആളെ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെയൊരു ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 90-കൾക്ക് ശേഷമാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, ലോകത്തിൽ നിന്ന് തന്നെ പറയാം, മാനസികാരോഗ്യ പുനരധിവാസ രംഗത്ത് ഇത്രയേറെ ഒരു ഒരു വെളിച്ചം വന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നൊരു അന്വേഷണം നടത്തി. വിദഗ്ധരായ രണ്ട് മൂന്ന് ഡോക്ടർമാർ വേൾഡ് അസോസിയേഷൻ ഫോർ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചു കേരളത്തിൽ മാത്രമാണ് ഈ അത്ഭുതമായ പ്രതിഭാസമുള്ളത്. മരിയസ്ഥാനത്തിൽ വന്നിട്ട് ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ പല സെൻ്ററുകളും സന്ദർശിക്കാൻ ഞാനവരെ കൂട്ടിക്കൊണ്ടുപോയി. 150-ഓളം ഇങ്ങനെയുള്ള അഭയകേന്ദ്രങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഇത് ഈ സ്ഥാപനങ്ങളെല്ലാം സവിശേഷതയെന്ന് പറഞ്ഞാൽ എല്ലാം എവിടെയൊക്കെ നമ്മൾ പോയാൽ അതൊക്കെ പ്രെയർ സെൻ്ററുകളാണ്, പ്രാർത്ഥനാലയങ്ങളാണ്. ഓരോ വ്യക്തികൾ പ്രാർത്ഥനയിൽ വന്ന് കർത്താവിനെ തിരിച്ചറിഞ്ഞവർ, കർത്താവ് വസിക്കുന്നത് മനുഷ്യരിലാണെന്നുള്ള തിരിച്ചറിവിൽ നടത്തുന്ന 150-ൽ പരം മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ലോകത്തിൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇതൊന്നും വലിയ ഫണ്ടിങ് കൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളുടെ സപ്പോർട്ട് കൊണ്ടോ ഒന്നും അല്ല നടക്കുന്നത്. വിശ്വാസികൾ തങ്ങളുടെ ദശാംശങ്ങളും കാഴ്ചകളും ദൈവത്തിന് സമർപ്പിക്കുന്നതുപോലെ ഈ ആതുര ശുശ്രൂഷാലയങ്ങളിൽ നൽകിക്കൊണ്ടാണ് നടക്കുന്നത്. ഡോക്ടേഴ്സ് തന്നെ നല്ലൊരു റിപ്പോർട്ട് എഴുതി. പിന്നെ മോട്ടിവേഷൻ എന്താണ്, എന്താണ് ഇവരെന്താ മോട്ടിവേറ്റ് ചെയ്തത്? 90-ന് ശേഷം കേരളത്തിൽ നടന്ന വലിയൊരു സുവിശേഷ പ്രഘോഷണങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ്, അതിൻ്റെ ഒരു റിസൾട്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഒരു കാര്യം മനസ്സിലാക്കണം. അഗതികളിലും ഒറ്റപ്പെടുന്നവരിലും, പ്രത്യേകിച്ച് പ്രായം ചെന്നവരിൽ അൽസമേഴ്സ് ബാധിതരായിട്ടുള്ളൊരു മനോരോഗികളും ഈശോ വസിക്കുന്നുണ്ട്. എത്ര ഉന്നതമായ ജോലിയാണല്ലോ അത്, ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് അപ്പനെയും അമ്മയെയും ശുശ്രൂഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, നിങ്ങളുടെ മക്കളും തലമുറയും അനുഗ്രഹിക്കപ്പെടും, യാതൊരു സംശയമില്ല. അതിന് ഞാൻ തന്നെ ഒരു ഉദാഹരണമാണ്. എന്നെ വിവാഹം, ഞങ്ങൾ മാസത്തിൽ 26-ാമത്തെ വിവാഹ വാർഷികമാണ് ഈ 15-ാം തീയതി. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു, 5 മക്കളാണുള്ളത്. ഭാര്യ, പിന്നെ സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ചൊരു കുടുംബ അന്തരീക്ഷത്തിൽ ഇങ്ങനൊരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, ഒരാളെ ആദ്യം എടുത്തപ്പോൾ മുതൽ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഭാര്യയാണ് എൻ്റെ ശക്തി. കാരണം ഞാൻ ഏത് തീരുമാനം എടുത്താലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എടുത്തുചാടുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ആ കൂടെ ചാടാൻ തയ്യാറായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും പെർമിഷനുണ്ട്. അല്ലെങ്കിൽ ഒരു തുടക്കത്തിൽ തന്നെ എതിർപ്പിൻ്റെ ഒരു അവസ്ഥ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രത്തോളം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. മരിയ സദനം സ്ഥാപക ഡയറക്ടർ സന്തോഷ് ജോസഫും ഭാര്യ മിനിയും ഈ ദമ്പതികളുടെ 5 പെൺമക്കളും മരിയ സദനത്തിൽ തന്നെ താമസിച്ച് ഇവിടെയുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഈ ദമ്പതികളുടെ 5 പെൺകുഞ്ഞുങ്ങൾക്കൊപ്പം 25 കുഞ്ഞുങ്ങളും ഇവിടെ പഠിച്ചു വളരുന്നു. മരിയ സദനത്തിലെ അന്തേവാസികളുടെ മക്കളാണ് ഇവിടെ താമസിച്ച് പഠനം തുടരുന്നത്. ദൈവത്തെ തേടി അല്ലെങ്കിൽ പൂജിക്കാൻ, തീർത്ഥാടനങ്ങൾ നടത്തേണ്ട അല്ലെ, അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട്. വീടുകളിൽ നിന്ന് ഒറ്റപ്പെട്ടവരാണ് ഇവിടെ കഴിയുന്നത്. എൻ്റെ ഒരു കൊച്ചു വീട്ടിൽ 400 പേരെ താമസിച്ച് ഇതൊരു വലിയ കൂട്ടുകുടുംബമാക്കി, അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിൻ്റെ അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളെ സഹായിക്കാൻ ധാരാളം ആളുകൾ ഉണ്ട്. അപ്പോൾ ഇത് വലിയൊരു സർക്കിളാണ്, ഇതൊരു വലിയൊരു ഓർബിറ്റാണ്, ഒരു ഒരു സൗരയുധമാണ്. ഒരുപാട് ധാരാളം നക്ഷത്രങ്ങളും ഉപഗ്രഹങ്ങളും ഉള്ള വലിയൊരു സോളാർ സിസ്റ്റമാണ് മരിയ സദനം. ഇതുവരെയും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും, യാതൊരു പ്രയാസവും, യാതൊരു അപകടങ്ങളും, മനോരോഗഗ്രസ്തരായ ഇത്രമാത്രം ആളുകളോടൊപ്പം താമസിച്ചിട്ടുണ്ടായിട്ടില്ല. ഒരിക്കൽ എൻ്റെ മേൽവിലാസം ഞാൻ അനാഥനായ ഒരാൾക്ക് കൊടുത്തപ്പോൾ എൻ്റെ ദൈവം എൻ്റെ മേൽവിലാസം ലോകം മുഴുവൻ മാനസിക ആരോഗ്യ പുനരധിവാസ രംഗത്തെ എന്തൊക്കെ പ്രസ്ഥാനങ്ങളുണ്ടോ, അല്ലെ എന്തെല്ലാം സംഘടനകളുണ്ടോ, അവിടെയൊക്കെ
മരിയ സ്ഥാനം സന്തോഷ് എന്ന മേൽവിലാസം അറിയപ്പെടാൻ ദൈവം കാരണമാണ്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഞാൻ വളർത്തുന്ന മക്കളായിരിക്കും മരിയ സ്ഥാനത്തിലെ സാരഥികളായി അല്ലെങ്കിലുള്ള ശുശ്രൂഷ രംഗത്തേക്ക് വരാനായിട്ട് പോകുന്നത്. മരിയ സദനം ഒരു വലിയ കുടുംബമായി തീർന്നിരിക്കുന്നു. സന്തോഷ് ജോസഫും ഭാര്യയും മക്കളും അടങ്ങിയ ഒരു വലിയ കുടുംബം. പല കാലങ്ങളിലായി പല വഴികളിലായി ഇവിടെ എത്തപ്പെട്ടവർ ചേർന്ന് വളർന്നു വലുതാക്കിയ ഒരു വലിയ കുടുംബം. ഇവിടെയുള്ളവർക്ക് അപ്പനായി അമ്മയായി സഹോദരനായി സഹോദരിയായി മകനായി മകളായി സന്തോഷ് ജോസഫും ഭാര്യമിനിയും മരിയ സദനത്തിനെ അനുഗ്രഹത്തിൻ്റെ ഭവനമാക്കി മാറ്റിയിരിക്കുന്നു. പാലാ മരിയ സദനത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുന്നു. ഇനിയും പറയുവാൻ ഏറെ വിശേഷങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് എൻ ജീ